ഹായ്, ഞാൻ റഫീഖ് മഹാരാജ ഗോൾഡൻമൺ. ഞാനിത് വന്നിരിക്കുന്ന കുറെ മിക്സ് ആയിട്ടുള്ള കുറെ കളഷും വെച്ചിട്ടുണ്ട്. അതിന്റെ കളഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്, അല്ല കിടിലൻ കളഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് കൂടെ തസ്നിയുണ്ട്, ആ കാര്യം കിടക്ക് വിട്ടുപോയി. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുള്ള കളക്ഷനാണ് നോക്കിയിട്ടുണ്ട്. ഒരു കുറച്ച് ബാംഗിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റഡ്, അങ്ങനെ പെൻഡന്റ്, അങ്ങനെയുള്ള ഒരുപാട് കളക്ഷനാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അപ്പോൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഷോറൂം എടപ്പള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളക്ഷനൊക്കെ എടപ്പള്ളി, തൃശ്ശൂര്, പള്ളൂരുത്തി, തിരുപ്പൂണിത്തുറ, എരമല്ലൂർ ഷോപ്പിലൊക്കെ ഈ കളക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണമൊക്കെ ഓൾഡ് ഗോൾഡ് പർച്ചേസ് സ്റ്റോർ, അതായത് നിങ്ങളെ പണയത്തിലിരിക്കണമാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളുടെ അടുത്ത് തരാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വെഡ്ഡിങ്സ് പാർട്ടികൾക്ക് ഗോൾഡ് സേവിംഗ് സ്കീമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഷോറൂം പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഞങ്ങളുടെ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ പോകാം. കുറേ എന്താ പറയണ്ട, കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ, നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇതേ നമ്മൾ കാണിക്കുന്നത്, ഞാനിപ്പോൾ അത് പുതിയതായിട്ട് വന്ന ഐറ്റം ഉണ്ടാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റിയാണ് ആദ്യം തന്നെ കാണിക്കുകയാണ്. ഇത് നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് നോക്കിക്കണ്ടേ, 1 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ എഴുതിയിരിക്കുന്നത് ഇത് ഈ സ്റ്റോണിൻ്റെ വെയിറ്റാണ്. 1 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വന്നിട്ടുണ്ട്, കുറച്ച് പീസേ വന്നിട്ടുള്ളൂ. 2, 4, 6, 8, 10, 12, 14, 16, 17 എണ്ണം. അപ്പോൾ ഈ ഐറ്റമൊക്കെ എടുത്തിട്ട് നമ്മളുടെ 5%, 8% ഒക്കെ മേക്കിംഗ് ചാർജിൽ നിന്ന് ഇത് കിട്ടിയല്ലേ. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മേക്കിംഗ് ചാർജ് കൂടുതലായിരിക്കും, ഒരു പീസിനാണ് റേറ്റ് വരുന്നത്. കാര്യം നമ്മളിത് സെപ്പറേറ്റ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോർഡർ ആയിട്ട് വന്നിട്ട് ഇതിൽ മേക്കിംഗ് ചാർജ് കൂടുതലാണെന്ന് പറയുന്ന ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് എടുക്കരുത്, നമ്മൾ സാധാ ഇതിൽ എടുക്കേണ്ടി വരും. ഈ ഒരു ഐറ്റത്തിന് പീസ് റേറ്റിലാണ് മേക്കിംഗ് ചാർജൊക്കെ വരുന്നത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, കാര്യം നിങ്ങൾ മേക്കിംഗ് ചാർജ് നോക്കണമാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുക്കരുത്. നമ്മൾ കേരള ഞാൻ പറയുന്നുണ്ട്, മേക്കിംഗ് ചാർജ് കുറഞ്ഞ ഐറ്റംസൊക്കെ, ഇതൊക്കെ അത്യാവശ്യം പീസ് റേറ്റാണ്. അല്ല, വലിയ വ്യത്യാസം വരികയില്ല, കൂടിയ ഒരു 800 രൂപയ്ക്ക് വരുള്ളൂ. കണ്ടില്ലേ, ഇതൊരു ദിവസം തച്ച് കൊടുത്താൽ പോലും ഇത് ചെയ്തു തരാൻ പറ്റിയില്ല. നമ്മൾ എത്ര കൊടുത്താലും ഇത് ചെയ്തു തരുന്നില്ല. നിങ്ങളിപ്പോൾ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ടായി, നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട്, ഈ സാധനം കളക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവർ പണിത് തരാണ്ട് ഭയങ്കര താമസമാണ്. ഇത് 1/2 ഗ്രാമിൻ്റെയൊക്കെ ഈ ഒരു ഇത് നോക്കിക്കണ്ട, ഹാർട്ടിൻ്റെ 600 മില്ലി ഉള്ളു കേട്ടോ. ഇതെല്ലാം ഹാർട്ടാണ് വന്നിരിക്കുന്നത്, ലോക്കറ്റാണ് കണ്ട, ഇതെല്ലാം ആ ഒരു ടൈപ്പാണ്. അതും മാറ്റി വെക്കട്ടെ. ഇത് അടുത്തത് ഞാൻ ഇത് പുതിയതായിട്ട് വന്ന കളക്ഷൻ ഇതിലേക്ക് എടുത്തിട്ടതാണ്. നമ്മൾ 600 മില്ലി തന്നെ സ്റ്റോൺ വെച്ച, ഹാഫ് സ്റ്റോൺ വെച്ചതാണ് അദ്ദേഹം നോക്കണ്ടേ കണ്ട. അതും ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ഞാൻ. ഞാനത് രണ്ടും ഇങ്ങനെ മാറ്റി വെച്ചതാണ്. ഇനി കാണിക്കാൻ പോകുന്നതാണ് നമ്മളുടെ ഐറ്റംസൊക്കെ വരാൻ പോകുന്ന ട്വിസ്റ്റർ ബാംഗിളാണ്. ഇതേ നോക്കിക്കണ്ടേ, സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോണൊക്കെ ഞാൻ 100% ആണ് കുറച്ചിരിക്കുന്നത്. 600 മില്ലി ആണ് ഇതിൻ്റെ, ഒരു സ്റ്റോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 ആണ്. ചിലയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതൊരു 300 മില്ലി ആണ് ഇതിൻ്റെ ഒരു സ്റ്റോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റോണ് നമുക്ക് തരുന്നത് പോലെ തന്നെ ഞാൻ കുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 600 മില്ലി സ്റ്റോണുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 ഗ്രാം 8 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് കണ്ടില്ലേ, കളക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. ഈ ഒരു കളക്ഷൻ നോക്കണ്ടേ, ഇങ്ങനെ ഈസി വയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാംഗിൾസാണ് ഇതെല്ലാം. നോക്കണ്ടേ, ഈ ഒരു കളക്ഷൻ നോക്കണ്ടേ, ഇത്തരം കളക്ഷനുണ്ട്. കണ്ടോ, ഫുൾ സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെൻഡന്റ് വരുന്നുണ്ട്, ഫുൾ സെറ്റായിട്ട് കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്, അടിപൊളി സ്റ്റോൺസ് ആണ്, പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ ആയിരിക്കും ഇത്. ഇതിൻ്റെ റിങ് വരുന്നുണ്ട്, ഇതാണോ, ഫുൾ സെറ്റായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ബാംഗിളിൽ എടുത്തിട്ട് സ്റ്റഡും പെൻഡൻ്റൊക്കെ വേറെ ഇടുന്നതിലും നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ഇങ്ങനെ ചെയ്താൽ. ഞാൻ അതുപോലെ കസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ട്, ഇതിന് ചുറ്റും സിർക്കോൺ സ്റ്റോൺ വെച്ചിട്ട് കസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ട്. ഐറ്റംസും കുറച്ചൊക്കെ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കിലുണ്ട്. ഇതായത് വരുന്നില്ലേ, ഇതായത് പോലെ നമുക്ക് ബാംഗിൾസിലും സ്റ്റഡിലും റിങ്സിലും പെൻഡൻറ്റിലും ഒക്കെ നമുക്ക് ചെയ്യാം. വളരെ കുറഞ്ഞ വെയിറ്റിൽ ഒരു പവനിലൊക്കെ നമുക്ക് ഫുൾ സെറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഇതായതൊക്കെ നല്ല കളേഴ്സാണ് വരുന്നത്. റെഡൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, റെഡ് ഗ്രീനൊക്കെ ഇതാ ഈ ഒരു ഷെയ്ഡിലാണ് ഇപ്പോൾ കൂടുതലും മൂവിങ് ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, വൈറ്റാണ് ഏറ്റവും നല്ല ഹൈലൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റഡ് വരുന്നത് 2.5 ഗ്രാമും പെൻഡൻറ്റ് വരുന്നത് 1 ഗ്രാം അല്ലേ.
1 gram, 1.5 gram ആണ് പെൻഡന്റ് വരുന്നത്. പിന്നെ ബാംഗിൾസ് വരുന്നതെന്ന് വെച്ചാൽ 6 gram മുതൽ വരുന്നുണ്ട്. പക്ഷെ ഒരു 1 pound ഒക്കെ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ നല്ലത്. ഇവിടെ ഒരു പൈപ്പ് ആ ഒരു ഇതിൽ വരുന്നത്, കാരണം ഈ ട്വിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 pound ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ്. റിംഗ് ആണെങ്കിൽ ഒരു 2 gram എന്ന് പറയാം, 2 gram വരുന്നില്ലല്ലോ, സ്റ്റോൺ വെയിറ്റ് കഴിഞ്ഞാൽ 1900 ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ചിലതൊക്കെ 2 gram വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ്, ഡിസൈനർ ബാംഗിൾസ് എന്നാണ് ഞങ്ങൾ ഇതിന് പേരിടുന്നത്. കാരണം ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ കളേഴ്സിലും ഇതിൻ്റെ സെറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ അടുത്തത് കാണിക്കുന്നത് നമ്മൾ ടർക്കിഷിൻ്റെ ബ്രേസ്ലെറ്റ് ആട്ടോ. 1 pound വരുന്നത്, 1 pound 1.5 600 ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള, നമുക്ക് വെഡ്ഡിങ് പാർട്ടികൾക്കും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് വെയിറ്റിൽ ആവശ്യമുള്ളവർക്ക്, വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ടർക്കിഷിലൊക്കെ ഇത് ലൈറ്റ് വെയിറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2 2.5 pound ഒക്കെയാണ് ടർക്കിഷിൽ വരിക. പക്ഷെ നല്ല പൊലിമയോട് കൂടി തന്നെ, ലോങ് ലാസ്റ്റിങ്ങോട് കൂടി തന്നെ വരുന്ന ടർക്കിഷിൻ്റെ 3 designs ഈ കാണിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ടർക്കിഷിൽ തന്നെ അല്ലേ ഫോൺ എടുത്തു. അത് കുഴപ്പമില്ല അല്ലേ, മുതലാളിക്ക് എന്തോ അല്ലേ. എന്താ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ പറഞ്ഞ കണ്ടപ്പോൾ ആൾ നൈസായിട്ട് ഒഴിവായി, തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതായത് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ വെഡ്ഡിങ്ങിന്. ഇതാ ഇതുപോലത്തെ ഒക്കെ എടുത്താൽ ആഫ്റ്റർ മാരേജ് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു കളക്ഷൻസ്, പ്രത്യേക ഭംഗിയാണ് ഇത്. ഇതിന് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 23 gram 790 mm ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയാൻ. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ടല്ലോ, വരുന്നുണ്ട് കേട്ടോ. ട്രിപ്പിൾ കളറിലും വരുന്നുണ്ട്, ഡബിൾ കളറിലും വരുന്നുണ്ട്, സിൽവറും അതുപോലെ പെയിൻറ്റിങ് വർക്കൊക്കെ കൂടിയിട്ട് വരുന്നുണ്ട്. അതായത് ഓക്കെ, ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 24 gram 690 mm തന്നെയാണ്. ഏകദേശം സെയിം നേരത്തത് 23 ആയിരുന്നു, ഇത് 24 gram. ഇനി അടുത്ത ഡിസൈൻ കാണിച്ചുതരാം. എന്താ ഇത് നോക്കി, ഇതൊരു പെയിൻറ്റിങ് വർക്ക് വന്നൊക്കെ നോക്കി, ഒരു നല്ലൊരു യെല്ലോ ആണോന്ന് വെച്ചാൽ യെല്ലോ ആണ്, ഗ്രീൻ ആണോന്ന് വെച്ചാൽ ഗ്രീൻ ആണ്. ആ ഒരു മേക്കിംഗ് ചാർജ് കുറവായിരിക്കും. 21 650 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈൻസ് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇനി അടുത്ത വരുന്ന കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു സൂര്യനാണോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് നിൽക്കണ പോലെ അല്ലേ, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ. ഓറഞ്ചാണ് ഇതിൽ പെയിൻറ്റിങ് വർക്ക് വന്നിരിക്കുന്നത്, ഓറഞ്ച് ബ്ലാക്കും കൂടിയിട്ട്. നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 18 gram 580 mm ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതേ അടുത്തത് വരുന്നത് പെൻഡൻ്റ്, ഒരു സ്ക്വയർ ടൈപ്പിൽ സിൽവർ പോളിഷും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല ഭംഗി നേരിട്ട് കാണാനായിട്ട്. ഇതിൻ്റെ 2 sides സ്ക്വയറിലും റൗണ്ടിലും ഇതായ ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ്. ഈ നെക്ലസിൻ്റെ ഒരു ഭംഗി അത് തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 28 110 ആണ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഇതാ ഓറഞ്ചാണ്. ഒരു റോസ് ഫ്ലവർ പോലെയാണ് ആ ഓറഞ്ച് പെയിൻറ്റിങ് വർക്ക് കൊടുത്തേക്കുന്നത്. ഇത് നോക്ക്, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്, 24 470 ആണ്. എന്തൊക്കെ ഒന്നും പറയാനില്ല, ഇങ്ങനെ തന്നെ ക്യാമറ വെച്ച് കാണിക്കാൻ പറ്റും, ഇങ്ങനെ കാണിച്ചു നോക്കോ. അതായത് ഒരു ഓവൽ ഷേപ്പിൽ 12 900 ആണ് വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നത് അതായത് നോക്ക്, ഇത് കുറച്ചുകൂടി ഇതാട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. 33 590 ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാല് 4 pound അതാ. ഇതൊക്കെ വളരെ വെയിറ്റ് കുറവാണ്, 2 pound പോലില്ല, 14 gram ആണ് അതാ. ഇതൊക്കെ വരുന്നുണ്ടോ സെക്കൻഡ് മാലയായിട്ടോ തേർഡ് മാലയായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാ ഇത് നോക്ക്, ഇത് വെറും 10 gram. ഇത് നോക്ക് നല്ല രസമില്ലേ, നോക്കി സെക്കൻഡും തേർഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. 10 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇതാ അടുത്തത് വരുന്നത് ഇത് 12 350, 12 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു 14 gram കേട്ടോ. അത് ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതുണ്ടോ, ഒരു 13 gram സോറി 14 gram, കറക്റ്റ് 14 gram കേട്ടോ ഈ ഒരു ഡിസൈൻ. പിന്നെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് 14 730. ഇതും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ, എല്ലാം തന്നെ ഭംഗിയുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ അടുത്തത് വരുന്നത് പിരിഞ്ഞിരിക്കുകയാണല്ലോ, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത്.
ഫസ്റ്റ് മലക്കെട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു നെക്ലസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ ടർക്കിഷ് പോലെ ഇരിക്കും. അന്ന് കൽക്കട്ട വർക്ക് ആണ്. വീണ്ടും വീണ്ടും ഇതൊക്കെ ഇട്ട് പോണം. ഞാൻ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 35,570 ആണ് കേട്ടോ. അത് ഓക്കെ. തേർഡ് ഫോർത്ത് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന മാലയാണ്. ഇപ്പം നെക്ക് ചോക്കറയിൽ നിന്ന് തുടങ്ങിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഇതുണ്ടോ ഷോമാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ രണ്ട് പാറ്റേൺസും വരുന്നത്. അതായത് വരുന്നത് ഒരു 36,650 ആണ്. ഇതൊക്കെ ഡയമണ്ട് ഷേപ്പിൽ ലീഫ് വന്നിട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെ പെയിൻറ്റിങ് വർക്കിൽ വരുന്നതാണ്. അതായത് ഓക്ക് ഡബിൾ കളറിൽ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 24,830 ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അത് അടുത്തത് വരുന്നത് ഒരു 24 ഗ്രാം 24 70 മില്ലി എക്സ്ട്രാ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻ. അതായത് നോക്ക് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 19 ഗ്രാം ഉള്ളൂ കേട്ടോ. 19,540 ഇതിൻ്റെ വെയിറ്റ്. ഇതിലും പെയിൻറ്റിങ് വർക്കൊക്കെ വന്ന് നല്ല മനോഹരമാക്കി വെച്ചിരിക്കണതാണ്. പിന്നെ അതായത് നോക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു 16 ഗ്രാം 190 മില്ലിയാണ് ഒരു പവൻ അല്ല സോറി 2 പവൻ. പിന്നെ അതായത് വരുന്ന ഒരു 17,780 ഇവിടേക്കൊക്കെ ശ്രദ്ധിക്കണില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം തെറ്റ് പറഞ്ഞിട്ട് ഒന്നും ഇണ്ടണില്ല. അപ്പോൾ ആൾ ഇവിടെയൊന്നും അല്ല, ഫോണിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനും ഇങ്ങനെ ദേഷ്യം പിടിച്ചിരുന്നിട്ട് എന്താണ് നമുക്ക് മൊത്തമായിട്ട് നോക്കിട്ട് വീഡിയോ പോലും ചെയ്യാൻ പറ്റണില്ല. അമ്മ അത് ദേഷ്യം പിടിച്ചിട്ടായിരിക്കണേ. വേദന വരുന്നത് കക്കാണ് വേദന. പക്ഷെ ഞങ്ങൾക്ക് വേദന കണ്ടിട്ട് വീഡിയോ പോലും ചെയ്യാൻ തോന്നുന്നുള്ളു. ഞാൻ എത്ര നേരം ഉണ്ടായിരിക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ വരുന്നുണ്ടല്ലോ 11 ഗ്രാം ഒക്കെ ആട്ടോ. ഇതുണ്ടോ, ഇത് 13 ഗ്രാമിൽ വരുന്നതാണ്. അടുത്ത വരുന്നത് ഒരു 16 ഗ്രാം 2 പവനിൽ വരുന്നതൊക്കെയാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കുറേ കളക്ഷൻസാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് കേക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ എന്നെ ട്രോളാൻ ഒരു വേദനയില്ല. അപ്പോൾ അത് എവിടെ ഇരുന്ന് പോകണം നോക്കി. അറിയല്ലേ, ഒരു കെട്ടുണ്ട്, ഞാൻ പഴംപൊരി കെട്ടെന്നാണ് പറയുന്നത്. ആ പഴംപൊരി കെട്ട് കെട്ടിയിട്ട് ശ്വാസം മുട്ടലായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നല്ല കംഫർട്ടായിട്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. ബാക്കിൽ ആ കെട്ട് അരയിലെല്ലാം പഴംപൊരി റബ്ബർ ബാൻഡൊക്കെ അതുപോലെയാണ് അവസ്ഥ. ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു ലുക്കില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണാണ്. ഇതാ ലുക്ക് എനിക്ക് ഇഷ്ടം പോലെ എല്ലാരും പറയുന്നുണ്ട്. എല്ലാരും പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ പറയണം. ഞങ്ങളൊക്കെ അങ്ങനെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ് പറയേണ്ടത്. ഭർത്താക്കന്മാരല്ല, ഭർത്താവാണ് പറയേണ്ടത് ഭാര്യ എത്ര ലുക്കാണ് എന്നുള്ളതൊക്കെ. ആരും പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതിലൊക്കെ നല്ല കിഡിലൻ ഐറ്റംസ് ആണ് കളക്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ നെക്സ്റ്റ് അടിപൊളി കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.